ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. മവാ ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാശ്മീരി ചിക്കൻ ഗ്രേവിയാണ്. അതെങ്ങനെയാണ് നോക്കുക. നമ്മൾ ഏതാണ് ഓയിൽ യൂസ് ചെയ്യണത് അത് വയ്ക്കുക. അവർ പിന്നെ കടുകെണ്ണയ്ക്കന്നെ യൂസ് ചെയ്യുക, നമ്മൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓയിലിൽ ചിക്കനിൽ ഞാൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാം വെച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒരു മണിക്കൂറിന് മേലെയായി. ഇനി ഞാനതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ നമുക്കിത് ഒരു രണ്ട് ടിപ്പായിട്ട് നമുക്കിതൊക്കെ ഒന്ന്, ഒരുപാട് എണ്ണയൊന്നും വേണ്ട, ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യും. ആകുമ്പോഴത്തേക്കും നമുക്ക് സബോള കട്ട് ചെയ്ത് വെക്കാം, അതേമാതിരി തക്കാളി വേണം, അതൊക്കെ ഒന്ന് നമുക്ക് ഇഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട്, നല്ല ഡീപ്പ് ഫ്രൈ ഒന്നല്ല, എന്നാലും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആ എണ്ണയിൽ തന്നെ നമുക്ക് സബോള ഒന്നിട്ടിട്ട് വണക്കിയെടുക്കാം. അത്യാവശ്യം ഒരു അഞ്ച് സബോള ഇട്ടാം. കുറച്ച് തോന വെച്ചിട്ടുണ്ട് മസാല കൂടുതൽ കിട്ടാൻ വേണ്ടി, ഗ്രേവി കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഉള്ളി നന്നായി ആ പൊരിച്ചതിൻ്റെ മസാലയൊക്കെയാണ് കേട്ടോ ഈ കളറായിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ രണ്ട് സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിക്കുക, ആ നെയ്യിൻ്റെ ഇതിൽ എണ്ണ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നെയ്യും കൂടി ഒഴിക്കുക. നെയ്യിൻ്റെ മണം ലേശം വരുന്നുണ്ട് കേട്ടോ, ലേശം നല്ല വരുന്നുണ്ട്, ആ നെയ്യ് മണം വരും. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ടുണ്ട്. വലിയ തക്കാളി വലുതാണ് കേട്ടോ, അത് അത്യാവശ്യം നല്ല വലുപ്പുണ്ട്. ചെറുതാണെങ്കിൽ ഒരു അഞ്ചെണ്ണം, ചെറുതായ വലുതായതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം, അതൊന്ന് അരച്ചു വയ്ക്കുക. ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും പിന്നെ കുറച്ച് മസാലകളിടാം. ഉപ്പ് ഇട്ടാൽ മതി, ഉള്ളിക്ക് വേണ്ട ഉപ്പ് ഇട്ടാൽ മതി. ഞാൻ കല്ലുപ്പാണ്, പിന്നെ മഞ്ഞൾപ്പൊടി. കുറച്ച് തോന ആയതുകൊണ്ട് എൻ്റെ മസാല കൂടുതലാക്കാം. മുളക് പൊടി ഞാൻ രണ്ടുമുണ്ട്, കാശ്മീരി ചില്ലി പൗഡറുണ്ട്, സാദാ നോർമൽ മുളക് പൊടി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അതിടാട്ടോ. പിന്നെ മല്ലിപ്പൊടി. ഗരം മസാലപ്പൊടി. ചെറിയ ജീരകത്തിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിങ്ങനെ കടന്ന് എണ്ണയെ കടന്ന് എണ്ണയെ കടന്നിട്ട് ആ ഉള്ളിയും മസാലയും ഒക്കെ അങ്ങനെ കുറേ നേരം ഈ ചട്ടിയിൽ എണ്ണ കടക്ക് ചൂടായി വണങ്ങി വണങ്ങി വരുന്നതാണ്. അപ്പോൾ പെട്ടെന്നൊന്നും അത് നമുക്കത് കിട്ടില്ല, ചെയ്ത് കിട്ടാൻ പറ്റില്ല. സമാധാനത്തിൽ നമ്മൾ ആ ഒരു മണിക്കൂറിൽ ചെയ്യണ കറി ചിലപ്പോൾ ഇതാണെങ്കിൽ രണ്ട് മണിക്കൂർ ആയിരിക്കും. നല്ല ഒന്ന് വണക്കുക. നമുക്ക് കുറച്ചൊരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട്
ഇതൊന്ന് കുറുകട്ടെ, ഇതൊന്ന് കുറുക്കി ഒന്ന് മസാലയൊക്കെ ഒന്ന് ഇതായി വരട്ടെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വട്ടണം, വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് അരക്കപ്പ് തൈര് കേട്ടോ. തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് വരട്ടെ. ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിലൊഴിക്കാം. നമുക്ക് ഈ ചട്ടി ശരിയാവില്ല സാധനങ്ങൾ ഇടാം. അപ്പോൾ നമുക്ക് പാത്രം മാറ്റാം. ഞാനൊന്ന് പാത്രം മാറ്റട്ടെ. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അതൊന്ന് വറ്റുമ്പത്തിനും വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൽ ചിക്കനൊക്കെ ഇടുമ്പോൾ സ്ഥലം ഉണ്ടാവില്ല, അതുകൊണ്ട് ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ആ പാത്രം മാറ്റി കേട്ടോ. പാത്രം മാറ്റി വേറെ വെക്കി പാത്രത്തിൽ ആക്കിയിട്ടുണ്ട്. എണ്ണ കുറച്ചൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലൊഴിക്കാൻ പോണത് പാലാണ്. രണ്ട് ഗ്ലാസ് പാൽ ഒഴിക്കുന്നുണ്ട്. ഏകദേശം അര ലിറ്റർ പാല് തന്നെ പറയാട്ടോ. ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും ഇതിൽ വേറെ മിക്സൊന്നും ചെയ്യണില്ല. ഈ പാൽ തന്നെയാണ് ഇനി ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് നമ്മൾ ഒഴിച്ച വെള്ളത്തിന് ശേഷം പിന്നെ ഇതൊന്ന് കുറുകി ഒരു അര ലിറ്റർ പാൽ വരട്ടെ. എല്ലാം ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ പൊരിച്ചു വെച്ച ചിക്കൻ ഇടാം. ആഹാ, മുട്ട വന്നു. നമ്മൾ ചിക്കൻ ഇട്ട് മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് ഇറക്കി നോക്കുക, വെള്ളം വറ്റുണ്ടോ നോക്കുക. ഒന്നും കൂടി കുറച്ചൊന്നും കൂടി ടൈറ്റ് ആവേണ്ട, കുറച്ചുകൂടി ഒന്നും കൂടി കുറുകി വരട്ടെ. അപ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചിക്കൻ, കാശ്മീരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ്. ഇനി ഇത് ഓഫ് ചെയ്യാൻ പോകണം. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് ഇടാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ, കാശ്മീരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഡ്രൈ ആക്കണവർക്ക് ആക്കാം. പക്ഷേ ഞാൻ കുറച്ച് ഗ്രേവി ഇതുമാതിരിയാണ് ചെയ്തിരിക്കുന്നത്. വെച്ചാൽ നമുക്ക് പൊറോട്ടയ്ക്ക് കൂട്ടാണ്. ഇത് കുറച്ചും കൂടി ഡ്രൈ ആക്കി കുറച്ചും കൂടി ടേസ്റ്റ് പോകും കേട്ടോ. ഇനി ഇതിൽ മല്ലിയിലൊന്ന് അരിഞ്ഞിട്ട് മല്ലിയിലും കൂടി ഇട്ട് കഴിഞ്ഞു. നമുക്ക് മുടിയാക്കാം. ഇനി നമുക്ക് സർവ് ചെയ്യുന്ന സമയത്ത് എടുത്താൽ മതി.
ഇനി അടുത്ത വീഡിയോയിൽ. ഓക്കെ, ബൈ.